ആരാണി ബ്ലാക്ക്മാൻ? തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ചോദിക്കുന്നു, അർദ്ധരാത്രി ബ്ലാക്ക്മാൻ വീടുകളിൽ മുട്ടുമെന്നും ആക്രമിക്കാൻ ശ്രമിച്ചും എന്നുമൊക്കെ കഥകൾ. ബ്ലാക്ക്മാനെ കണ്ടവർ പക്ഷേ ആരുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ, വർക്കല, കിളിമാനൂർ ഭാഗങ്ങളിലായിരുന്നു ബ്ലാക്ക്മാനെ കുറിച്ചുള്ള വാർത്തകളുടെ തുടക്കം. ക്രമേണ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിലും കഥ പ്രചരിച്ചു. അജ്ഞാതനായ ബ്ലാക്ക്മാൻ ഭീതിയിൽ കഴിയുകയാണ് പലയിടത്തും ജനങ്ങൾ. ജനങ്ങളുടെ ഭീതിയകറ്റാൻ പോലീസ് ബോധവൽക്കരണം വരെ നടത്തി. പക്ഷേ കഥയുടെ പ്രചാരം നിലയ്ക്കുന്നില്ല. കൊട്ടാരക്കര വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ്: ബ്ലാക്ക്മാൻ എന്നൊരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഇത് ബ്ലാക്ക്മാൻ ആണോന്ന് പോലും ഞങ്ങൾ പറയുന്നില്ല. കാര്യം ഈ ബ്ലാക്ക്മാന്റെ മറവില് ഇവിടുത്തെ സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാടുക എന്നതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. സ്ത്രീകൾ ഒറ്റയ്ക്ക് കഴിയുന്ന വീടുകളിലാണ് ബ്ലാക്ക്മാൻ ആക്രമണം കൂടുതലെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ കണ്ടവർ ആരുമില്ല. ആദ്യം ബ്ലാക്ക്മാൻ DHRM പ്രവർത്തകനെന്നായിരുന്നു പോലീസ് വിശദീകരിച്ചത്. ഇതിനെതിരെ DHRM രംഗത്ത് വന്നു. മണൽ മാഫിയും സാമൂഹ്യ വിരുദ്ധരുമാകാം ബ്ലാക്ക്മാൻ പ്രചരണത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് പറയാനുള്ളത് കേട്ട് മേലുദ്യോഗസ്ഥരുടെ അനുവാദത്തോടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഏത് സമയത്തും പോലീസ് സ്റ്റേഷൻ വിളിച്ചാൽ കിട്ടില്ലെന്നുള്ള പരാതിയൊന്നും വേണ്ട. ഭയപ്പെടുത്തുന്ന കിംവദന്തികൾ വേഗത്തിൽ പ്രചരിക്കുന്നതിന്റെ ഉദാഹരണമാണ് ബ്ലാക്ക്മാൻ കഥയെങ്കിലും എങ്ങനെ ജനങ്ങളുടെ ഭീതിയകറ്റുമെന്ന ആശങ്കയിലാണ് പോലീസ്. പാർവതി സത്യദേവൻ, കൊല്ലം, ഇന്ത്യ വിഷൻ.